ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് കുക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് എഗ് പഫ് തയ്യാറാക്കിയെടുക്കാം. അപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ. ഓയിലിന് പകരമായിട്ട് ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ വേണം കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ബൗളിൽ വെച്ച് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. എന്നിട്ട് നീളൻ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് 5 ബൗൾസുകളാക്കി മാറ്റിവെക്കാം. ഇതിൽ നിന്ന് ഓരോ ബൗൾസുകൾ എടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഈ രീതിയിൽ. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം. ഇനി ഇതിലേക്ക് കറി ലീഫ് ചെറുതായി കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് പഫിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. 3 എഗ്ഗ് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിവെച്ചതാണ്. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഫസ്റ്റ് ഒന്ന് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മാവ് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു വലിയ ഒരു ഭൂരിയുടെ വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 4 വശവും ഒന്ന് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എഗ് പഫിൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഫില്ലിംഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള എഗ് പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം.
എല്ലാ പഫും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എഗ് പഫ് വെച്ച് കൊടുക്കാം. രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും ഒരേപോലെ വേവിച്ചെടുക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എഗ് പഫും തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എഗ് പഫ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.